ഹായ് ഓൾ, അരുൺ മതേശൻ സംവിധാനം ചെയ്ത് തമിഴകത്തിൻ്റെ പ്രിയതാരം ധനുഷ് നായകനെ എത്തുന്ന സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ. അപ്പം അതിൻ്റെ ട്രെയിലർ കാര്യങ്ങൾ തന്നെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളാണ്. ആ എക്സൈറ്റ്മെൻറ്റ് പുറത്താണ് ഞാൻ തിയേറ്ററിൽ പോയത്. ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങൾ എനിക്ക് അതുപോലെ തന്നെ ആ സിനിമ നമുക്ക് തരുന്നുണ്ട്. നമ്മൾ എന്താണ് ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് വളരെ, നമ്മൾ ആ ട്രെയിലർ എന്ത് പ്രതീക്ഷിക്കുന്നു ആ ഒരു സാധനം നമുക്ക് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ ആണ് എന്നെ സംബന്ധിച്ച്. എനിക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഇങ്ങനെ ഒരു വിളി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ കിടക്കാം. ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ധനുഷ് ഉണ്ട്, പ്രിയങ്ക മോഹനുണ്ട്, പിന്നെ നമ്മുടെ ശിവരാജ് കുമാറുണ്ട്, പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ സിനിമയുടെ കുറിച്ച് ഇതിൻ്റെ പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ സിനിമയിലെ തുടക്കം തന്നെ ഒരു ഒരു മെസ്സേജ് അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പം നമ്മൾ സ്വാതന്ത്ര്യകാലത്തുള്ളൊരു ഒരു സംഭവത്തിന് അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. അപ്പം ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ശരിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ. ഇപ്പം എന്താണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു ട്രൈബൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വില്ലേജസിനെ കുറിച്ചുള്ള ഒരു കഥ, ആ ഒരു വില്ലേജസിനെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. അപ്പം ആ വില്ലേജസിൻ്റെ ഇതിൽ എന്താണ് കഥ, ഇത് സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ടോ അറിയത്തില്ല. ഈ കഥയിൽ ഈ വില്ലേജസ് എല്ലാവരും കൂടെ ഒരു അമ്പലം പണിയുന്നു. ആ അമ്പലം അവിടുത്തെ രാജ കുടുംബത്തിൻ്റെ അണ്ടറിലാവുന്നു. പിന്നീട് ഈ രാജകുടുംബം ഈ വില്ലേജസിനെ അമ്പലത്തിൽ എന്താണ് കയറ്റാതിരിക്കുന്നു, കയറണ്ട എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ വെള്ളക്കാർ ബ്രിട്ടീഷ് കമ്പനി നമ്മളെ ഇന്ത്യ കീഴടക്കിയിരിക്കുന്ന സമയത്ത് ഇവർ ആ നാട്ടിലുള്ളവർ ഇങ്ങനെ ബ്രിട്ടീഷിനെതിരെ പോരാടുക, വില്ലേജസ് രാജാവിനോടൊപ്പം നിന്നിട്ട് ബ്രിട്ടീഷിനെതിരെ പോരാടുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ആ വില്ലേജാണ് നമ്മുടെ കഥാനായകൻ ഉള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ തമ്മിൽ നടത്തുന്ന ഇപ്പം ഈ ഒരു പ്ലോട്ട് കൊണ്ട് കഥ മനസ്സിലായില്ല എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു പ്ലോട്ടിനുള്ളിൽ നിന്ന് നമ്മുടെ കഥാനായകൻ എന്താണ് നമ്മളുമായിട്ട് അല്ലെങ്കിൽ ഓഡിയൻസുമായിട്ട് സംവാദിക്കാനുള്ള കുറച്ച് എലമെൻസായിട്ട് എനിക്ക് ഈ കഥയിൽ നിന്ന് തോന്നി. അപ്പം ഇതിൽ നമ്മുടെ ധനുഷിൻ്റെ പെർഫോമൻസ് നല്ല കിടിലനായിട്ട്, എന്താണ് ഫസ്റ്റ് ഹാഫിൽ ഇൻ്റർവെല്ലിലൊക്കെ ഉള്ള സാധനമുണ്ട്. ധനുഷിനെ ഇൻ്റർവെല്ലിലേക്ക് പോകുന്ന സമയത്തുള്ള ആ ധനുഷിൻ്റെ ഒരു ചെറിയൊരു ഫേസ് കാണിച്ചുള്ള സാധനമൊക്കെ വളരെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇതിൽ പ്രിയങ്ക മോഹനുണ്ട്. പ്രിയങ്ക മോഹന് കുറച്ച് മാസ്ക് കാണിക്കാനാണെന്ന് തോന്നുന്നു, കുറച്ച് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ എനിക്ക് അങ്ങനെ വലിയ രസമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇതിൽ ശിവരാജ് കുമാറിന് നല്ല രീതിയിൽ സ്പേസ് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ഒരു സാധനമുണ്ട്, അത് നമ്മൾ ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് തിയേറ്റർ വാച്ച് ഡിസേർവ് ചെയ്യുന്നൊരു അടിപൊളി പടമാണ് നമ്മുടെ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്നത്. ഇപ്പം 2024 ഓസ്ലറിന് ശേഷം, ഓസ്ലറിനേക്കാൾ ഒരുപടി ഞാൻ കഴിഞ്ഞ ഓസ്ലറാണ് കണ്ട, അതിനേക്കാൾ ഒരുപടി എനിക്ക് ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമ ഇഷ്ടപ്പെട്ടു. അത് നല്ല എക്സ്പീരിയൻസ്, നമ്മുടെ തിയേറ്റർ വാച്ച് നല്ല രീതിയിൽ എന്താണ് ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പം ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അത് എൻജോയ് ചെയ്തു. പിന്നെ ഇതൊരു സ്വാതന്ത്ര്യ സമരകാലത്തുള്ള അല്ലെങ്കിൽ വെള്ള ബ്രിട്ടീഷ് കമ്പനിയുടെ സമയത്തുള്ള ഒരു സിനിമയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ സമയത്തുള്ള സിനിമയാകുമ്പോൾ കുറച്ച് യുദ്ധങ്ങൾ കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ എനിക്ക് എടുത്ത് അതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലുള്ള മെഷീൻസ് അല്ലെങ്കിൽ വെപ്പൺസ് ഗൺസൊക്കെ ഉണ്ടല്ലോ, തോക്കുകൾ, അപ്പം അതിൻ്റെ ഒരു ഡിസൈന് കാര്യങ്ങളൊക്കെ അവർ അതേപടി തന്നെ എടുത്ത് ചെയ്ത പോലെ എനിക്ക് തോന്നി. അത് നല്ലൊരു ഒരു ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതിൽ മെയ് എടുത്ത് പറയേണ്ട ഓൾറെഡി തമിഴ് സിനിമയാകുമ്പോൾ അവിടെ കുറച്ച് പാസം റിലേറ്റഡ് കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊട്ടും തന്നെ ഓവറാവാതെ എന്താണ് ആവശ്യത്തിന് ഇതിൽ കാണിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ബ്രദർഹുഡ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാണിക്കുന്നുണ്ട്. അമ്മ മകൻ അതെല്ലാം തന്നെ കാണിച്ച് ഒട്ടും തന്നെ നമ്മളെ സാധാരണ ചില സിനിമകളിലൊക്കെ എന്ന് വെച്ചാൽ പാസം കുത്തിക്കയറ്റി നിറച്ചുകൊണ്ട് നമ്മളെ ഒരു വെറുപ്പിക്കുന്നൊരു ഇതുണ്ട്. ആ രീതിയിലേക്ക് പറയാതെ ഏത് പ്ലോട്ടിലാണ് പിടിക്കേണ്ടത് എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഈ നമ്മുടെ മലയാളത്തിലും ഇങ്ങനെ പാസം വെച്ച് അല്ലെങ്കിൽ ഇമോഷണൽ വെച്ച് കളി. പക്ഷേ ഈ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ എങ്ങനെ ഇത്ര നമ്മുടെ ഒരു ഓഡിയൻസിൻ്റെ ഇമോഷനെ ഇത്രയും രീതിയിൽ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നൊക്കെ എനിക്ക് തോന്നി. ചില സീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു സീൻസിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് കണ്ണുനീര് വരും അല്ലെങ്കിൽ വിഷമം വരുന്ന രീതിയിൽ തന്നെ എടുത്തു വെച്ച് ഇവർക്ക് എങ്ങനെ ഇത് സാധിക്കും. നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ ഒരു മലയാള സിനിമയിൽ ഈ അടുത്തൊന്നും അങ്ങനെ ഒരു സീൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമകളോ ഒന്നും അധികം വന്നിട്ടില്ല. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം
ആ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ.